നിത്യവൃത്തിക്ക് പോലും നാമദേവർ കഷ്ടപ്പെടുന്നതായിട്ട് തന്റെ കുടുംബാംഗങ്ങൾക്ക് തോന്നിയപ്പോൾ ഇതിനൊരു പരിഹാരം എന്താ? നാമദേവർക്കറിയാം എന്റെ ഓരോ ആപത്ഘട്ടത്തിലും എന്റെ പണ്ഡരിനാഥൻ ഓടി വരുമെന്നും, അല്ല ആപത്ഘട്ടം വരാതെ തന്നെ എന്റെ പണ്ഡരിനാഥൻ എന്നെ കാക്കുമെന്നുള്ള പരിപൂർണ ബോധ്യം നാമദേവർക്കുള്ളപ്പോൾ തന്നെ, പക്ഷെ സാധാരണ മനുഷ്യരായ കുടുംബാംഗങ്ങൾക്ക് അതായിരിക്കില്ല ചിന്ത. നാമദേവരെ കുറിച്ചുള്ള വേദന ഉണ്ടാവും, നാമദേവരെ കുടുംബത്തെ കുറിച്ചുള്ള വേദന ഉണ്ടാവും. ആ അമ്മ, നാമദേവരുടെ അമ്മ എന്നും ഇതിനെക്കുറിച്ച് വേവലാതിപ്പെട്ടു. ഒരു ദിവസം വിട്ടലിനോട് പോയി അവള് വഴക്കിട്ടു, നീ ഒരുത്തം കാരണമാണ് എന്റെ കുഞ്ഞിങ്ങനെ ആയിപ്പോയത്. മറാഠി വിളിക്കാ കാളിയാണ്, മലയാളത്തിൽ പറഞ്ഞ കർമ്പാണ്. എടാ കർമ്പ, നീ കാരണമാണ് എന്റെ കുഞ്ഞിങ്ങനെയായി വഴിയാധാരമായി പോയത്. എന്റെ കുഞ്ഞിനെ രക്ഷിക്കേണ്ടത് നിന്റെ കടമയാണ്, നീ എന്തേ എന്റെ കുഞ്ഞിനെ രക്ഷിച്ചില്ല. ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി പോലും ബുദ്ധിമുട്ടുന്ന എന്റെ കുടുംബത്തെ രക്ഷിക്കേണ്ട ബാധ്യത നിനക്കാണ്, നീ എന്തേ ഒന്നും ചെയ്യാതിരുന്നു എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോ തന്നെ വിട്ടലൻ ഒരു ഉപദേശം നൽകും നാമദേവരുടെ അമ്മയ്ക്ക്. ആ നാട്ടില് ഒരു ധനികനായ ഒരു സാഹുക്കാരുണ്ടായിരുന്നു. അയാളുടെ പാരസക്കല്ല്, പണ്ടത്തെ പോലെ പാരസക്കല്ല് എന്ന് പറയുന്നത് ഇരുമ്പില് കൊണ്ടാക്കല്ലോ രച്ചാൽ പോലും ആ ഒരു ഇരുമ്പ് സ്വർണമായി തീരും, അങ്ങനെ ഒരു കല്ല് പണ്ടത്തെ കാലത്ത് ഉണ്ടായിരുന്നു. അപ്പോ നീ ആ സാഹുക്കാരന്റെ അടുത്ത് പോയി ആ കല്ല് വാങ്ങിച്ച് നിന്റെ വീട്ടിലുള്ള എല്ലാ ഇരുമ്പ് വസ്തുക്കളെയും സ്വർണമാക്കി മാറ്റിക്കോ എന്ന് വിട്ടലൻ അവളോട് ആ അമ്മയോട് പറയും. അമ്മ ചെന്ന് ആ സാഹുക്കാരനോട് പറയും, നാമദേവരുടെ അമ്മയായതുകൊണ്ട് മാത്രം ആ സാഹുക്കാരൻ ആ പാരസക്കല്ല് കൊടുക്കും, ഇന്ന് വൈകിട്ട് തന്നെ എന്നെ അത് തിരിച്ചേൽപ്പിക്കണമെന്നും പറയും. ശരി എന്നും പറഞ്ഞ് ആ അമ്മ ആ പാരസക്കല്ല് കൊണ്ട് വീട്ടിൽ പോയി. വീട്ടിലുള്ള എല്ലാ വസ്തുക്കളും, വെള്ളിയും പിച്ചളയും ചെമ്പും ഇരുമ്പും മരവും എല്ലാത്തിനെയും ആ പാരസക്കല്ല് കൊണ്ട് സ്പർശിച്ച് അതെല്ലാം സ്വർണമാക്കി മാറ്റി. നാമദേവ് വൈകിട്ട് വന്ന് നോക്കിക്കഴിഞ്ഞാൽ വീട്ടിൽ വിളക്കുമേ, കാരണം അന്നത്തെ കാലത്ത് കറണ്ടില്ല, അപ്പൊ വിളക്കാണ്, വിളക്കൊന്നും ഇല്ലെങ്കിൽ പോലും വീടെല്ലാം വെട്ടിക്കണമെന്നു ഈ സ്വർണപ്രഭയില് നോക്കിക്കഴിഞ്ഞ നാമദേവർക്ക് തന്നെ അതിശയമായി പോയി. ഇതെന്താ എന്റെ വീട് ഇങ്ങനെ? അപ്പൊ നാമദേവരെ അമ്മയോട് ചോദിക്കും, എന്താ നടന്നത്? അപ്പൊ വിട്ടലിനെ ഞാൻ അനുഗ്രഹിച്ചു, എനിക്ക് പാരസക്കല്ല് വാങ്ങിത്തന്നു, അതുകൊണ്ട് ഞാൻ എന്റെ വീട്ടിലുള്ള എല്ലാ വസ്തുക്കളും സ്വർണമാക്കി മാറ്റി. ഇനി ഞാൻ ഈ പാരസക്കല്ല് കൊണ്ട് തിരിച്ചു കൊടുക്കാൻ പോവാണ്. എവിടെയാ പാരസക്കല്ല് എവിടെയെന്ന് ചോദിക്കും നാമദേവർ. അപ്പൊ അമ്മ കാണിക്കും, ദേയില, നാമദേവർ ആ പാരസക്കല്ലിനെ അതേപടി ഇട്ടുകൊണ്ട് വീടിന്റെ തൊട്ടു മുമ്പിലൂടെ ഒഴുകുന്ന ചന്ദ്രഭാഗയിൽ കൊണ്ടിടും. എന്നാൽ അമ്മ പറഞ്ഞിരുന്നു, വൈകിട്ട് ഞാൻ ഈ പാരസക്കല്ല് തിരിച്ചു തരാമെന്ന് സാഹുക്കാരനോട് പറഞ്ഞിരുന്നു. ആ വാക്ക് വിശ്വസിച്ചിട്ടാണ് സാഹുക്കാരൻ ആ പാരസക്കല്ല് കൊടുത്തത്. നാമദേവരെ കൊണ്ട് ആ പാരസക്കല്ലാണെങ്കിൽ ചന്ദ്രഭാഗയിൽ ഇടുകയും ചെയ്തു. അപ്പോ അമ്മ വേവലാതിപ്പെട്ടു, ഇനി എന്താ ചെയ്യാ? വൈകിട്ടാവുമ്പോ സാഹുക്കാരൻ ആ പാരസക്കല്ല് കൊടുക്കുകയും വേണം. സാഹുക്കാരൻ വരും, ഇവരെ കാണാൻ പോകും, എവിടെ എന്റെ പാരസക്കല്ല് എവിടെയെന്ന് ചോദിക്കുമ്പോ നടന്ന സംഭവമെല്ലാം തന്റെ അമ്മ സാഹുക്കാരനോട് പറയും. സാഹുക്കാരന് വളരെയേറെ ദേഷ്യം വന്നിട്ട്, നീ വിട്ടലിന്റെ ഭക്തനായതുകൊണ്ടാണ് ഞാൻ നിനക്ക് തന്നത്, നിനക്ക് ജീവിതത്തിൽ സത്യവും നേരും നെറിയുമുള്ളത് കൊണ്ട് നീ എന്നെ ചതിക്കുകയായിരുന്നു ചെയ്തത്. നിന്നെ ഒരു കാലവും കൊള്ളില്ല, നിന്റെ ഭഗവാനെയും വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് ഈ സാഹുക്കാരൻ ദേഷ്യം കൊണ്ട് പറഞ്ഞു പോകും. നാമദേവനെ പറഞ്ഞപ്പോൾ നാമദേവർക്ക് വേദനിച്ചില്ല, പക്ഷെ തന്റെ ആരാധ്യ ദേവനെ പറഞ്ഞപ്പോൾ നാമദേവർക്ക് വേദനിച്ചു. ആ സാഹുക്കാരനെയും കൂട്ടിക്കൊണ്ട് ചന്ദ്രഭാഗയിൽ പോകും. നീ എനിക്ക് എത്ര പാർസക്കല്ല തന്നത് എന്ന് ചോദിച്ചു. ഞാൻ ഒരു പാർസക്കല്ല്. നാമദേവൻ വിട്ടലിനെ വണങ്ങിയിട്ട് ചന്ദ്രഭാഗയിലേക്ക് ഇറങ്ങി കൈയിട്ടിങ്ങനെ എടുത്തു കൊടുക്കും. എടുത്തു നോക്കിയപ്പോൾ ആയിരക്കണക്കിന് പാർസക്കല്ലുകൾ ആ കയ്യില്. എത്ര നിനക്ക് പാർസക്കല്ല് വേണമോ അത്രയും എടുത്തുകൂടാൻ പറയും. ചിന്തിച്ചു നോക്കുക, ധനം സമാഹരിക്കാൻ കഴിവില്ലാഞ്ഞിട്ടായിരുന്നില്ല നാമദേവർ വേറെ വ്യവസ്ഥയ്ക്ക് പോവാതിരുന്നത്. എന്റെ എല്ലാ നിധിയും വിട്ടലനാണെന്നുള്ള തിരിച്ചറിവ് അവർക്കുള്ളത് കൊണ്ടായിരുന്നു. ഈ കേരളത്തിൽ തന്നെ പിറന്ന ആദിശങ്കര ഭഗവത്പാദ് ഒരു പിടി അരിക്ക് വേണ്ടി ഒരു അമ്മയോട് ഭിക്ഷയാപിക്കാൻ പോകുമ്പോൾ ആ അമ്മ പറയും, എനിക്ക് നിനക്ക് തരാൻ ഒന്നുമില്ല കുഞ്ഞെ, എന്റെ അടുത്തുള്ളത് ആകെ രണ്ട് നെല്ലിക്ക മാത്രമാണെന്ന്. അമ്മ എനിക്കത് മതിയെന്ന് ആദിശങ്കര ഭഗവത്പാദരെ പോലെ ഒരു മഹാത്മാവിന് രണ്ട് നെല്ലിക്ക മനസ്സുകൊണ്ട് കൊടുത്ത്
കനകധാരാ സ്തോത്രം ചൊല്ലി എങ്ങനെ കനകമഴി കനകമഴ ശങ്കര ഭഗവത്പാദർ പെയ്യിച്ചുവോ അതുപോലെ തന്നെ നാമദേവർ തന്റെ വിട്ടലബുദ്ധിയുടെ ഒറ്റ ബലം കൊണ്ട് ഒരു പാറസക്കല്ലിന് പകരം ആയിരക്കണക്കിന് പാറസക്കല്ല് എടുത്തു കൊടുത്തു. ആ പാറസക്കല്ലെടുത്തു കൊടുത്തപ്പോഴേക്കും ആ സാഹുകാരൻ സാക്ഷാൽ നാമദേവ് മഹാരാജിന്റെ കാൽക്കിൽ വീണിട്ട് പറയും, നീ താങ്കളെന്റെ കണ്ണു തുറന്നു. ആ കപ്പാറസക്കല്ല് വാങ്ങിച്ചിട്ട് തിരിച്ച് ചന്ദ്രഭാഗയിൽ തന്നെ ഇട്ടുകൊണ്ട് ആ അമ്മയോട് പോയി പറയും, അമ്മേ നീ ധന്യയാണ്, ഇതുപോലെ ഒരു കുഞ്ഞിനെ പിറക്കുവാൻ സാധിച്ചത് നിന്റെ ജന്മാന്തര സുഖം എന്ന് പറഞ്ഞ് ആ സാഹുകാരൻ പോവും. തിരിച്ചു വരുമ്പോ നാമദേവനോട് ചോദിക്കും, നാമദേവ നീ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു, നിനക്ക് സുഖമായി ജീവിക്കണം, നിന്റെ സുഖം ഒന്ന് മാത്രം ചിന്തിച്ചുകൊണ്ടാണല്ലോ ഞാൻ ആ സ്വർണമാക്കി മാറ്റിയതും ആ പാറസക്കല്ല് കൊണ്ടുവന്നതും എല്ലാം ചെയ്തതും, നീ എന്തേ നിന്റെ സുഖത്തെ കുറിച്ച് നീ ചിന്തിക്കാത്തേ. അപ്പോ നാമദേവർക്ക് സംശയമില്ലാതെ നാമദേവ് പറയുന്നു, വിട്ടലാമചേ സുഖാചേ ജീവന വിട്ടല സ്മരണ പ്രേമമാണ്. എന്റെ സുഖജീവനത്തിന്റെ അടിസ്ഥാനം എന്നുള്ളത് എന്റെ ശ്രീകൃഷ്ണനാണ്, എന്റെ പണ്ഡരിനാഥനാണ്. വിട്ടല സ്മരണ പ്രേമപാണ. ഒരു കുഞ്ഞ് തന്റെ അമ്മയുടെ മടിയിൽ കിടക്കുമ്പോൾ അവൻ പൈസയെ കുറിച്ചൊന്നും ചിന്തിക്കാറില്ല, അവൻ അറിയില്ല ഈ ഒരു പൈസ ഉണ്ട് എന്നുള്ള വിഷയം തന്നെ. പക്ഷെ അവൻ ഒന്നറിയാം, എന്റെ അമ്മ എന്നെ കാക്കുമെന്നും എനിക്ക് എപ്പോഴെല്ലാം വിശക്കുന്നുവോ അപ്പോഴെല്ലാം പാല് എന്നെ കുടിപ്പിക്കുമെന്നുള്ള പൂർണ്ണബോധത്തോടെ ആ കുഞ്ഞ് എങ്ങനെ അമ്മയുടെ മടിക്കട്ടിൽ കിടക്കുന്നുവോ അതുപോലെ തന്നെയായിരുന്നു വിട്ടലിന്റെ അടുത്ത് നാമദേവ് മഹാരാജ്. വിട്ടലിന്റെ അടുത്ത് ആ വാക്കിൽ നാമദേവ് മഹാരാജ് പറഞ്ഞു, വിട്ടലാംചേ സുഖാചേ ജീവന വിട്ടല സ്മരണ പ്രേമപാണ. വിട്ടല ചിതാവോ വിട്ടല ചിത്യാവോ വിട്ടല പാമോ സർവാഭൂതി. എനിക്കൊന്നേ അറിയൂ വിട്ടലിനെ കുറിച്ച് പാടാൻ, പിന്നെയോ വിട്ടലിനെ ധ്യാനിക്കുവാൻ, പിന്നെയോ വിട്ടല സർവാഭൂതി എല്ലാവരിലും വിട്ടലിനെ കാണുവാൻ. ഇതെനിക്കിഷ്ടമുള്ളവനും ഇതെനിക്കിഷ്ടമില്ലാത്തവനും എന്നുള്ളതില്ല. കാരണം എന്താ, നാമദേവർ പൂർവ്വജന്മത്തിൽ പ്രഹ്ലാദനായിരുന്നു. പ്രഹ്ലാദനായിരുന്നപ്പോ ഇയാളെനിക്കിഷ്ടമല്ല ഇയാളെനിക്കിഷ്ടമല്ല എന്നുള്ളൊരവസ്ഥ പ്രഹ്ലാദൻ ഉണ്ടായിരുന്നില്ല. എല്ലാവരും നരസിംഹമൂർത്തിയായിരുന്നു പ്രഹ്ലാദൻ. അതുപോലെ തന്നെ നാമദേവർക്ക് എല്ലാവരും വിട്ടലായിരുന്നു. Oh,
നാംദേവ് മഹാരാജിന്റെ എടുത്തു വളർത്തിയ ഒരു കുഞ്ഞുണ്ടായിരുന്നു.
അവളുടെ പേര് ജനീവ എന്നാണ്. ഏതോ ഒരു കാരണവശാൽ അച്ഛനും അമ്മയും ഉപേക്ഷിക്കപ്പെട്ട് പണ്ടരിയിൽ എത്തിപ്പെട്ടു ആ കുഞ്ഞു ജനി. അവള് ഒരു മൂലയിൽ നിന്ന് കറി നാമദേവരുടെ നിത്യ കീർത്തനത്തിന് ശേഷം നാമദേവർ പുറത്തിറങ്ങുമ്പോൾ ആ കുഞ്ഞു കരയണ കണ്ടിട്ട് അവളോട് പോയി ചോദിച്ചു, എന്താ കുഞ്ഞെ നീ കരയുന്നത്? എനിക്ക് അച്ഛനും ഇല്ല അമ്മയും ഇല്ല, ഞാൻ ഇനി എങ്ങടാ പോകട്ടെ, ഞാൻ ഇനി ആരെ ആശ്രയിക്കണ്ടേ, എനിക്കറിയില്ല. ഒരു കുഞ്ഞിന്റെ വേദന കണ്ട് നാമദേവരുടെ മനസ്സറിഞ്ഞ് നാമദേവർ പറഞ്ഞു, നീ വേദനിക്കണ്ട, ഇനി മുതൽ നീ എന്റെ കുഞ്ഞാണ്. കാരണം എന്താ, ഈ ലോകത്ത് അനാഥൻ എന്ന് പറയാൻ ആരുമില്ല, എല്ലാവർക്കും നാഥനായിട്ട് ഭഗവാൻ പണ്ഡരി നാഥനുണ്ട്. അവനാരറിയോ അനാഥർക്ക് നാഥൻ, ദീനന്മാരുടെ ദയാളൻ. അതുകൊണ്ട് നീ അനാഥൻ എന്നുള്ള ഒരു വേവലാഭം നിനക്ക് വേണ്ട, ഇനി മുതൽ നീ എന്റെ ഗ്രഹത്തിൽ കഴിയണം എന്ന് ആ കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് നാമദേവർ ആ വീട്ടിലെത്തുകയും പിൽക്കാലത്ത് നാമദേവരുടെ ഓരോ കാര്യത്തിനും വളരെ സേവിക്കുവാനായി ജനീബായി ആ വീട്ടിലുണ്ടായിരുന്നു. ജനീബായി ആ വീട്ടിൽ വരുന്ന സാധുക്കൾക്ക് വേണ്ടി ഗോതമ്പ് പൊടിച്ചുകൊണ്ടിരുന്ന ആ ഒരു ഇന്നും ആ കല്ലും ആ എല്ലാം ഇന്നും അവിടെ ഉണ്ട്. നമുക്ക് ഗോപാൽപൂർ എന്നുള്ള ഒരു ഇടത്ത് പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ജനീബായും വിട്ടലിനും ചേർന്ന് ഗോതമ്പ് പൊടിച്ച ആ അരക്കല് നമുക്ക് കാണാം. അവിടെ ജനീബായി ഉപയോഗിച്ച വസ്തുക്കളെല്ലാം നമുക്ക് ഇന്നും ഗോപാൽപൂർ പോയി കാണാം. വിട്ടൽ ദർശനം കഴിഞ്ഞാൽ നാമദേവരുടെ ദർശനം, നാമദേവരുടെ ദർശനം കഴിഞ്ഞാൽ നമ്മൾ കാണേണ്ട ഒരു കുറച്ച് പണ്ഡരീപുരത്ത് നിന്ന് ഒരു 5 കിലോമീറ്റർ ദൂരമാണ് ഗോപാൽപൂർ എന്നുള്ള ആ ക്ഷേത്രം. ഗോപാലപുരത്ത് നമ്മൾ പോയാൽ ജനീബായ നമ്മൾ ഉപയോഗിച്ച അരക്കല്ലും എല്ലാം നമുക്ക് ഇന്നും നമുക്ക് അവിടെ കാണാവുന്നതാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ എടുത്തു പറയേണ്ട നാമദേവരുടെ ജീവചരിത്രത്തിൽ തന്നെ ഒരു മഹത്തായ ഒരു സാധുവിന്റെ ജീവിതമുണ്ട്. ഭഗവാന്റെ ദർശനം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങുമ്പോ ഇവിടെ ഇടത്തെ വശത്ത് മഹാദ്വാരത്തിന്റെ ഇടത്തെ വശത്ത് സന്ത് ചോഖാമേളയുടെ ഒരു സമാധിയുണ്ട്. ആ സന്ത് ചോഖാമേളയുടെ സമാധി ഭഗവാന്റെ തൊട്ട് മുന്നിൽ വരാനുള്ള ഒരു കാരണമുണ്ട്. നാമദേവര് കീർത്തനം ചെയ്യുമ്പോ നിത്യവും ഭഗവാൻ പണ്ഡരീനാഥൻ അവിടെ നൃത്തം വയ്ക്കുമായിരുന്നു എന്നാണ് ജനീബായ അവരുടെ കീർത്തനത്തിൽ പറഞ്ഞു. നാമദേവ് കീർത്തനകരി പുളരബായ് നാച്ചപ്പാണ്ഡുരംഗ്. ഒരു നൃത്തം മാത്രമായിരുന്നില്ല നാമദേവരെ വെച്ചുകൊണ്ടിരുന്നത്, നാച്ചതാഹരിച്ചേ വളരെ പിതാംബര. നൃത്യം വെച്ചുകൊണ്ടിരിക്കുമ്പോ ആ നൃത്തത്തിൽ മഗ്നമായി ഭഗവാന്റെ പീതാംബരം പോലും അഴിഞ്ഞുപോയ ആ രീതിയിൽ ഭഗവാൻ നാമദേവരുടെ കീർത്തനത്തിൽ പങ്കുചേരുമായിരുന്നു. ഒരു ദിവസം നാമദേവരുടെ കീർത്തനം നടന്നുകൊണ്ടിരിക്കുമ്പോ വിട്ടലിന്റെ മുഖത്ത് അവർ പ്രസരിപ്പില്ല. അപ്പൊ നാമദേവരുടെ കീർത്തനം കഴിഞ്ഞ് ഭഗവാനോട് ചോദിക്കുന്നു, എന്റെ ഭഗവാനെ നിന്റെ മുഖത്ത് ആ പ്രസരിപ്പില്ലാത്തത് എന്റെ ബുദ്ധിയിൽ എവിടെയെങ്കിലും കളങ്കം വന്നു പോയോ? അപ്പോ വിട്ടലൻ പറയും, ഒരു കാലവുമില്ല നാമദേവ, എൻ്റെ അചഞ്ചല ഭക്തനായ ചോഖാമേളയ്ക്ക് ഒരു ജീവിതത്തിൽ ഒരു ആഗ്രഹമുണ്ടായിരുന്നു, എൻ്റെ സന്നിധാനത്താകണം അവരുടെ സമാധി എന്നുള്ളത്. എന്നാൽ ഒരു തൊട്ടടുത്തുള്ള അവരുടെ കുടിലിന് തൊട്ടടുത്തുള്ള വലിയൊരു കെട്ടിടം ഇടിഞ്ഞു വീണ് ആ കെട്ടിടത്തിൽ അടിയിൽപ്പെട്ടുകൊണ്ട് ചോഖാമേള സമാധിയായിപ്പോയി. പക്ഷേ അവൻ്റെ അസ്ഥികൾ ഇവിടെ എത്തിയില്ല, ഇവിടെ സമാധി പണിയാൻ സാധിച്ചില്ല എന്നുള്ളൊരു വേദന എനിക്കുണ്ട്. അവൻ അതായിരുന്നു വിധി, അങ്ങനെ ആകണമായിരുന്നു അവൻ്റെ വിധി. അതുകൊണ്ട് വിധിയെ ആർക്കും തടുക്കാൻ പറ്റാത്തത് കൊണ്ട് ചോഖാമേളയുടെ സമാധി മരണം ഇന്നൊരിടത്തിൽ സംഭവിച്ചു. നീ അവിടെ പോയി ചോഖാമേളയുടെ എല്ലുകൾ എടുത്തുകൊണ്ടുവന്ന് ഇവിടെ ഒരു സമാധി പണിയണമെന്ന് ഭഗവാൻ തന്നെ ആജ്ഞാപിച്ചു. അപ്പൊ നാമദേവൻ ചോദിക്കും, എങ്ങനെ ഞാൻ ചോഖാമേളയുടെ എല്ലുകൾ ഞാൻ എങ്ങനെ തിരിച്ചറിയും? കുറെ പേര് മരിച്ചിട്ടുണ്ടാവില്ലേ, അത് ചോഖാമേളയുടെ എല്ലുകൾ ഞാൻ എങ്ങനെ തിരിച്ചറിയും? വിട്ടലൻ പറയും, നീ ഓരോ എല്ലുകളും എടുത്തു നോക്കണം, അതിലെ ഏത് എടുത്ത് ഏതെല്ലാണോ ചെവിയിൽ വെച്ച് കഴിഞ്ഞാൽ എന്ന് പറയുന്നുവോ അത് ചോഖാമേളയുടെ എല്ലെന്ന് നിനക്ക് നിർണ്ണയിക്കാം. കാരണം ഓരോ രോമകേശങ്ങളിലും എല്ലിലും എല്ലാം വിട്ടലനോടുള്ള അഗാധ സ്നേഹമായിരുന്നു ചോഖാമേളയ്ക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ നാമദേവർ പോയി എടുത്തുകൊണ്ടുവന്ന എല്ലുകൾ സമാധിയിരുത്തിയ ഒരു സ്ഥലമുണ്ട് മഹാദ്വാരത്തിന് തൊട്ടടുത്തെ വശം, ചോഖാമേള സമാധി. അതും നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ദർശിക്കേണ്ട ഒരു ക്ഷേത്രമാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു,
വിട്ടലൻ അവിടെ വിട്ടലന്റെ പ്രതിഷ്ഠ നടക്കുന്നതിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്നത് ഒരു ശിവക്ഷേത്രമായിരുന്നു മല്ലികാർജുനൻ ആ മല്ലികാർജുന ക്ഷേത്രം ആ മഹാപോരത്തിന് തൊട്ട് മുമ്പുള്ള രാജവീഥിയിലൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ ഇടത്തെ വശത്ത് ആ മല്ലികാർജുന ക്ഷേത്രമുണ്ട് ആ മല്ലികാർജുന ക്ഷേത്രത്തിൽ ഇപ്പോൾ ആ മല്ലികാർജുനന്റെ ശിവലിംഗം പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ആ മല്ലികാർജുന ക്ഷേത്രം പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ആ അമ്പലത്തിലാണ് നമുക്ക് കാണാം ആ ഭഗവാന്റെ മഹാദ്വാരത്തിൽ നിന്ന് നമ്മൾ ചന്ദ്രഭാഗയിലേക്ക് പോകുന്ന വഴിക്ക് ഇടത്തെ വശത്തായിട്ട് നമുക്ക് മല്ലികാർജുന ക്ഷേത്രത്തിൽ കാണാം ആ മല്ലികാർജുനനോട് ഏകാന്ത ഭക്തി ശിവനേ ഗതി എന്നുള്ള ഏകാന്ത ഭക്തി ചെയ്തുകൊണ്ടിരുന്ന സന്ത് നരഹരി സോനാർ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ജീവചരിത്രം കൂടെ നമുക്ക് കേൾക്കാം नाम संकीर्तनम अस्य सर्वपाप प्रणाशनम प्रणामो दुःखं शमनस्त्वं नमामि हरिं वरं श्रीमद् भागवतम नाम संकीर्तनते महात्म्यते उत्तरीयं ये वाक्यं श्रीमद् भागवतम श्रीमद् भागवतने अवसान श्लोकमाण नाम संकीर्तनम अस्य सर्वपाप प्रणाशनम इदे वाक्यं तने तुकाराम महाराज अध्ययन अभिषेकत्तिल परयुन्नु नाम संकीर्तन साधन पैसोपे झलकल पापे चर्मान करीच ओरुवन यत्र पापियायिरुन्नाल अवन्टे कर्मदोषंगल प्रारब्ध संचित कर्मंगल संचित पापंगल एत्र मात्रम उंडायाल केवलम ओरु नाम संकीर्तनम कोंड मात्रम अवन्टे पापंगलक्के ज्वलिच्चु पोकुम अत एंगने ओरु नामम कोंड एल्ला पापम ज्वलिक्कुम उदाहरण विरगुपूम आरग कापत्रीर्तन अदपमुक्त भगवत प्राप्ति सिद्धि महाराज अब ഏത് നാമമാണ് ഞങ്ങൾ ജപിക്കേണ്ടത് ഹരിനാമമാണ് ഹരനാമമാണ് വിനായകനാമമാണ് ദേവീനാമമാണ് എന്നുള്ളതിനൊരു മറുപടിയായിട്ട് ജ്ഞാനേശ്വര മഹാരാജ് പറയുന്നു ഞങ്ങളുടെ ശ്ലോകത്തിൽ പറയുന്നത് പോലെ സർവദേവ നമസ്കാരം കേശവം പ്രതിഗച്ഛതി എന്ന് പറയുന്ന പോലെ ഏകതത്വനാമ ദൃഢധരിമന ഹരിശീകരണായേകത്വം ഹരി എന്നുള്ള നാമം നീ ഉച്ചരിച്ചാൽ അത് എല്ലാ ഭഗവാനും ചേർക്കണം വാമന പുരാണത്തിൽ ഒരു കഥയുണ്ട് ദേവന്മാർ എല്ലാവരും ചേർന്ന് കൈലാസത്തിൽ പോകുന്നു ദേവന്മാർ ശിവഭഗവാനെ കാണുന്നു അപ്പൊ ശിവഭഗവാൻ എവിടെയുണ്ട് കൈലാസത്തിലുണ്ട് എന്ന് പറഞ്ഞ എല്ലാവരും കൈലാസത്തിൽ പോകുമ്പോഴേക്കും കൈലാസത്തിൽ ശിവഭഗവാൻ ഇല്ല അപ്പൊ ശിവഭഗവാൻ എവിടെ പോയി ഇവർ നേരെ ബ്രഹ്മലോകത്ത് പോകും ഹേ ബ്രഹ്മദേവ ഞങ്ങൾ കൈലാസത്തിൽ പോയി ശിവഭഗവാനെ കാണുന്നില്ല അദ്ദേഹം എവിടെയാണ് അപ്പോൾ ബ്രഹ്മദേവൻ പറയും നിങ്ങളെല്ലാവരും ചേർന്ന് വൈകുണ്ഠത്തിൽ പോവുക ഇല്ല വൈകുണ്ഠത്തിൽ വിഷ്ണു അല്ലേ ഉള്ളത് ഞങ്ങൾക്ക് ശിവനെയാണ് കാണുന്നത് ഇല്ല നിങ്ങൾ പറയുന്നത് കേൾക്കും നിങ്ങളെല്ലാവരും ചേർന്ന് വൈകുണ്ഠത്തിൽ പോവുക ശരി ബ്രഹ്മദേവൻ പറഞ്ഞു ദേവന്മാരെല്ലാവരും ചേർന്ന് വൈകുണ്ഠത്തിൽ പോയി അവിടെ പോയപ്പോഴേക്കും വിഷ്ണുവിനെ കാണുന്നുണ്ടവർ ആ വിഷ്ണു ഭഗവാൻ അടുത്ത് പറഞ്ഞു ഞങ്ങൾ കൈലാസത്തിൽ പോയി ശിവഭഗവാനെ കാണാൻ പറ്റില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ ബ്രഹ്മലോകത്തിൽ പോയി അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു വൈകുണ്ഠത്തിൽ പോയിക്കോളൂ എന്ന് പറഞ്ഞു ബ്രഹ്മ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങളിവിടെ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞു അപ്പോൾ വിഷ്ണു ഭഗവാൻ പറഞ്ഞു നിങ്ങൾ ശിവനിവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ദേവന്മാർ പറഞ്ഞു ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ലല്ലോ അപ്പോൾ സൂക്ഷിച്ച് എൻ്റെ ഹൃദയത്തിലോട്ട് നോക്കിക്കോളൂ എന്ന് വിഷ്ണു ഭഗവാൻ പറഞ്ഞപ്പോഴേക്കും ദേവന്മാരെല്ലാവരും ധാരനിരതരായി വിഷ്ണുവിൻ്റെ ഹൃദയത്തിൽ നോക്കിക്കൊഴുമ്പോഴും അവിടെ ശിവൻ ധ്യാനനിരതനായിട്ട് വിഷ്ണു ധ്യാനതയിലൂടെ ശിവൻ വിഷ്ണു ഹൃദയത്തിൽ വസിക്കുന്നു ഇനിയും സൂക്ഷിച്ചു നോക്കിക്കോളൂ എന്ന് പറഞ്ഞു ഭഗവാൻ അവർ ശിവന്റെ ഹൃദയത്തിൽ നോക്കി ശിവന്റെ ഹൃദയത്തിൽ നോക്കിയപ്പോഴേക്കും ശിവന്റെ ഹൃദയത്തിൽ അനന്തശായിയായി ശ്രീ വിഷ്ണു ഭഗവാൻ കൂടെയുള്ളു അപ്പൊ അവരെല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചു ശിവായ വിഷ്ണുരൂപായ ശിവരൂപായ വിഷ്ണുവേ ശിവസ്ഥ ഹൃദയോർ വിഷ്ണു വിഷ്ണുസ്ഥ ഹൃദയം ശിവ ഇത് ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾക്കിത് മനസ്സിലായി ശിവനും വിഷ്ണുവും ഹരിയും ഹരനും ഭേദമില്ല
ഞങ്ങൾക്ക് മനസ്സിലായി ഇത് തുകാരാം മഹാരാജ് ഇതേ ശ്ലോകം ഒരു അഭംഗത്തിലൂടെ പറയും പ്രത്യക്ഷ പ്രമാണം കാട്ടിയ ഒരു പുണ്യക്ഷേത്രമാണ് ശ്രീ പണ്ഡരിപുരം. പണ്ഡരിപുരത്ത് നരഹരി സോനാർ, സോനാർ പറഞ്ഞ സ്വർണ്ണപ്പണി സ്വർണ്ണപ്പണി ചെയ്യണ ആൾ, നരഹരി സോനാർ എന്നൊരു ഭക്തനുണ്ടായിരുന്നു. അദ്ദേഹം തികഞ്ഞ ശിവഭക്തനായിരുന്നു. രാവിലെ അവിടെ ഈ പറഞ്ഞ മല്ലികാർജുന ക്ഷേത്രത്തിൽ അതിരാവിലെ പോയി അഭിഷേകം പൂജ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഭജനയും എല്ലാം ശിവഭജനയും എല്ലാം ചെയ്തതിന് ശേഷം തൻ്റെ വ്യാപാര സ്ഥലത്ത് വന്ന് സ്വർണ്ണപ്പണി ചെയ്തുകൊണ്ടിരിക്കും. സ്വർണത്തിൻ്റെ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ശിവനാമം ജപിച്ചുകൊണ്ടേ അദ്ദേഹം ശിവനിൽ ഏകാന്തഭക്തി. ഏകാന്തഭക്തി എന്ന് വെച്ചാൽ ശിവനെ അല്ലാണ്ട് വേറെ ആരെയും ദർശിക്കില്ല, വേറെ ആരെയും ദർശനം ചെയ്യില്ല, വേറെ ആരെയും സ്പർശനം ചെയ്യില്ല, വേറെ ഒരു നാമം അദ്ദേഹം ജപിക്കില്ല. സദാശിവം, എപ്പോഴും ശിവനാമം മാത്രം ജപിച്ച് ഒരു ഭക്തനുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു അഭംഗം.